മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലെ നമ്മൾ ഉപവേദത്തെക്കുറിച്ചാണ് കേട്ടത്. എന്താ ഉപവേദം എന്നറിയോ? ഉപായ എന്ന് പറഞ്ഞാൽ സബ്സിഡിയറി സബ്. ഋഗ്വേദത്തിന്റെ ഉപവേദത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു അർത്ഥശാസ്ത്രം. യജുർവേദത്തിന്റെ ഉപവേദമാണ് ധനുർവേദം. സാമവേദത്തിന്റെ ഉപവേദം ഗാന്ധർവവേദം. അഥർവവേദത്തിന്റെ ഉപവേദം ആയുർവേദം. പിന്നെ ഉപവേദ സ്ഥാനങ്ങളുള്ള രണ്ട് ഗ്രന്ഥം. രണ്ട് ഗ്രന്ഥം എന്ന് വെച്ചാൽ രണ്ട് പുസ്തകം എന്നല്ല, രണ്ട് വിഭാഗം ഗ്രന്ഥം. സ്ഥാപത്യവേദം, അനവധി ഗ്രന്ഥങ്ങളുണ്ട്. കാമശാസ്ത്രം, അനവധി ഗ്രന്ഥങ്ങളുണ്ട്. നമ്മൾ ഒരെണ്ണേ കേട്ടിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഋഗ്വേദത്തിന്റെ ഉപവേദമാണ് ശരിക്കും അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം എന്ന വാക്കിന് ഒരർത്ഥേ ഉള്ളൂ, എക്കണോമിക്സ്. ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രം പോലെ 18 അർത്ഥശാസ്ത്രങ്ങളുണ്ട്. ആ അർത്ഥശാസ്ത്രങ്ങൾ ഇന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസ്കൃതത്തിലും മലയാളത്തിലും അവൈലബിൾ ആണ്. അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. BC 300 ശരിക്കും അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കയറി, അലക്സാണ്ടർ പിന്തിരിഞ്ഞ് പോയപ്പോ വിക്രമാദിത്യ ചന്ദ്രഗുപ്തനെ മന്ത്രിയായിട്ട് ചാണക്യൻ അവരോധിക്കപ്പെടുകയാണ്. ചന്ദ്രഗുപ്തന്റെ മന്ത്രിയായിട്ട്, ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിട്ട് ചാണക്യൻ അവരോധിക്കപ്പെട്ടപ്പോൾ ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കണമെന്ന് ആട്ടിമൂട്ടി വിവരിക്കുന്നതാണ് അർത്ഥശാസ്ത്രം. അതിൽ ഇന്നുള്ള അതേപോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ലിക്കറിന് പോലെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എക്സ്പോർട്ടും ഇമ്പോർട്ടിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, വെള്ളത്തിന്റെ സംരക്ഷണത്തിന്, വനവിഭവങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നല്ലോണം ഞാൻ പഠിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇന്ന് എത്ര വിമൻ പാവപ്പെട്ടവർക്കുണ്ട്. പിന്നെ അശ്വസൈന്യത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹസ്തിസൈന്യത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാലാൽപ്പടയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആയുധപ്പുരയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിനെല്ലാത്തിനും ബഡ്ജറ്റ് ഉണ്ട്. ഇതിനെല്ലാത്തിനും സെക്രട്ടറിമാരുണ്ട്. 41 സെക്രട്ടറിമാരിൽ 27 സെക്രട്ടറിമാർ സ്ത്രീകളായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത്. ഇതെല്ലാം കൂടി അറിയണം. നമ്മുടെ നാട് എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരും പിണറായി വിജയനും VS അച്യുതാനന്ദനെയും കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ളവരൊക്കെ ഒരു ചുക്കും ചുണ്ടാമ്പും പഠിക്കാതെ പറയുന്നതൊന്നും അല്ല ഈ നാടെന്ന് പറയുന്നത്. ഈ നാടിൻ്റെക്കൊന്ന് പുറത്തേക്കറിയ തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കാൻ കുറെ യുക്തിവാദികൾ ജനിച്ചിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നു ഇവിടെ രാവണന്മാരും കംസന്മാരും ഹിരണ്യേശിപ്പുമാരും. അവരുടെ പൂർവ്വജന്മം, അവരുടെ പുനർജന്മമായിട്ട് ഇവിടെ കുറെ പേരുണ്ട്. പക്ഷെ നമ്മുടെ നാടിനെ അഭിമാനിക്കാൻ പാകത്തിന് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലെ ഒരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മലയാളി, അയാൾ ജീവിക്കുന്നത് ഈ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെയാണ്. അയാൾ ബോംബെ താജ് ഹോട്ടലിൽ ഒരു സമ്മേളനം നടത്തി അർത്ഥശാസ്ത്രത്തെക്കുറിച്ച്. ആ താജ് ഹോട്ടലിൽ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ചാണക്യന്റെ അർത്ഥശാസ്ത്രം കൗടില്യം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള സെമിനാർ നടത്തുമ്പോൾ എല്ലാവരും അയാളോട് പറഞ്ഞു. ഒരു സംശയമില്ല, ആരും വരില്ല പറഞ്ഞു. അയാളോട് വരുന്നത് വരട്ടെ, ഏതായാലും കുറേ പൈസ ഉണ്ടാക്കി ബോംബെ ടാജിലെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് സമ്മേളനം നടത്താന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ചങ്കുറ്റം വേണം. നിങ്ങൾക്കറിയോ എന്താ സംഭവിച്ചെന്ന്? 300 പ്രതിനിധികൾ ഇന്ത്യയിൽ നിന്ന് വന്നു, 2100 പ്രതിനിധികൾ വിദേശത്ത് നിന്ന് വന്നു. ഇങ്ങനെ 2500 പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഇയാളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 2500 പേര് നല്ല രീതിയിൽ രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ടാണ് നടത്തിയത്. 3 ദിവസത്തെ ആ സമ്മേളനത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. ശരിക്ക് 2023 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രത്തിന്റെ പ്രാധാന്യം വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എത്ര ലോജിക്കൽ അറിയാമോ? ഒരു വാക്ക് പോലും അതിൽ ഈ ചാണക്യൻ വേണ്ടാത്തതായിട്ട് എഴുതിയിട്ടില്ല. അത് ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ, ആ അർത്ഥശാസ്ത്രത്തെ ഒന്ന് സംക്ഷിപ്തമാക്കണമെങ്കിൽ ഒന്ന് ചുരുക്കി എഴുതാൻ ആരെങ്കിലും പറഞ്ഞാൽ ചുരുക്കി എഴുതാൻ സാധിക്കില്ല. അങ്ങനെ ചുരുക്കി എഴുതാൻ പറ്റാത്ത രണ്ട് ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് വ്യാകരണ ഗ്രന്ഥമായിട്ടുള്ള പാണിനി എഴുതിയ അഷ്ടാധ്യായി. ചുരുക്കാൻ പറ്റില്ല, അത് എല്ലാ നിയമങ്ങളാണ്. അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥം വേദാന്തത്തിന്റെ ഭാഗമായിട്ടുള്ള
വ്യാകരണ ഗ്രന്ഥം ചുരുക്കി എഴുതാൻ പറ്റില്ല, അർത്ഥശാസ്ത്രം ചുരുക്കി എഴുതാൻ പറ്റില്ല. നീ ചുരുക്കി എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതുന്ന വ്യക്തിക്ക് ഇത് പ്രാധാന്യമുള്ളതല്ല എന്ന് തോന്നിയിട്ടായാലും തന്നെത്താനെ മാറ്റിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ചുരുക്കി എഴുതാമെന്നല്ലാതെ ബുക്കിനെ അബ്സ്ട്രാക്റ്റ് ആക്കാൻ സാധിക്കാത്ത അത്രയും നോളജ് ഉള്ളതാണ് അർത്ഥശാസ്ത്രം. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണം അടിമുടി വിവരിക്കുന്നതാണ്, അടിമുടി വിവരിക്കുന്നതാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം മലയാളത്തിലും അവൈലബിളാണ്. ഞാൻ ഒരു പുസ്തകം കണ്ടിട്ടുണ്ട്, എവിടെ ആരാ പബ്ലിഷ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ചന്ദ്ര പ്രസിലോ മറ്റോ ആണ് പബ്ലിഷ് ചെയ്തെന്ന് തോന്നുന്നു. ഏതായാലും വിദ്യാരംഭ പ്രസിലോ ഡി സി ബുക്സിലോ ഒക്കെ അന്വേഷിക്കുകയാണെങ്കിൽ കിട്ടും. വലിയ പുസ്തകമാണ്, ചെറിയ പുസ്തകമല്ല. എത്ര പ്രകരണങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? അതിൽ ഭൂഗർഭജലം സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും വനവിഭവങ്ങൾ സംഭവിക്കേണ്ടതിനെക്കുറിച്ചും നശിപ്പിക്കാതെ അതിൽ നിന്ന് എടുക്കേണ്ടതിനെക്കുറിച്ചും വന്യമൃഗ സംരക്ഷണത്തെക്കുറിച്ചും അതിനുള്ള സെക്രട്ടറിയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും പാസ്പോർട്ടും വിസയും കൊടുക്കുന്നതിനെക്കുറിച്ചും അതിലെ ബോർഡറിൽ എങ്ങനെയാണ് സെക്യൂരിറ്റിക്കാർ ഇരിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും ഇന്ന് വേണ്ട, ഇന്ന് നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ. ബാങ്കിങ് സമ്പ്രദായം, ടാക്സ് സമ്പ്രദായം, ഇൻട്രസ്റ്റ് സമ്പ്രദായം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, വൃദ്ധേരവി പുനർവൃദ്ധി ചക്രവൃദ്ധി ഉദാഹൃത, ദ്വികം ത്രികം ചതുഷ്കം ച പഞ്ചകം മാസവൃദ്ധി സപാദാധർമ്മ്യ മാസവൃദ്ധി, 2, 3, 4, 5% ആണ് പെർ മന്ത് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അത് ആവശ്യമനുസരിച്ചിരിക്കും. പക്ഷെ ധാർമ്മികമായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1.5% പെർ മന്ത് സപാദാധർമ്മ്യ മാസവൃദ്ധി. വൃദ്ധേരവി പുനർവൃദ്ധി ചക്രവൃദ്ധി ഉദാഹൃത. ഇൻട്രസ്റ്റിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയും, ചക്രവൃദ്ധി എന്ന് പറയും. അങ്ങനെയുള്ള ഇഷ്ടംമാതിരി വിറ്റ്നസ്സിനെക്കുറിച്ചും കോടതിയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും എല്ലാവിധത്തിലുള്ള ശിക്ഷയെക്കുറിച്ചും, വളർത്ത് മക്കള്, രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കുട്ടികള്, സജാതീയ വിവാഹം, വിജാതീയ വിവാഹം, എനിക്ക് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം അർത്ഥശാസ്ത്രം അതേപോലൊരു ഗ്രന്ഥമാണ് വിഷ്ണു ധർമ്മശാസ്ത്രം. അത് ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്, സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ അർത്ഥശാസ്ത്രം കണ്ടന്റ് വൈസ് കുറേ സാമ്യതയുണ്ട്. ഉപവേദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അർത്ഥശാസ്ത്രം. ചാണക്യൻ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിലൊന്ന് അർത്ഥശാസ്ത്രം. പിന്നെ നാരായണ അർത്ഥശാസ്ത്രമുണ്ട്, വേറെ വേറെ ധാരാളം അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതൊന്നും പോപ്പുലർ ആയില്ല. അതിലെ ചില കണ്ടന്റുകളിലും ഈ ചാണക്യൻ ഈ ഗ്രന്ഥത്തിൽ എടുത്തിട്ടുണ്ട്. ചാണക്യന്റെ അർത്ഥശാസ്ത്രം 100% ഭൗതിക ഗ്രന്ഥം, അതിൽ ആത്മീയതയേയില്ല, ഈശ്വരനെ കുറിച്ച് വിവരിക്കുന്നേയില്ല. പക്ഷേ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അത് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റൽ റൂൾ അനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റാണ് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെ ഉണ്ട്, സ്കോളേഴ്സിനെ പഠിപ്പിക്കാനുള്ളത്, വേദം പഠിപ്പിക്കാനുള്ളത് ഒക്കെ ഉണ്ട്. അതൊന്നും സ്പിരിച്വൽ അല്ല, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. ആ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചാൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ഏത് അരോചകമല്ലാത്ത ക്രിസ്ത്യാനിക്കും വർഗീയതയുടെ തലപ്പത്തിരിക്കുന്ന മുസ്ലിങ്ങളും അല്ലാത്തവന് ഭാരതത്തിൻ്റെ രക്തമാണ് തന്നിൽ ചലിക്കുന്നതെന്ന് അല്പമെങ്കിലും ബോധമുള്ളവന്, ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അവർ പിന്നെ അടുത്ത ഇലക്ഷന് മാത്രമായിട്ട് ജീവിക്കുന്ന പാർട്ടീസാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമല്ല പറയുന്നത്, ഇതിനെ നശിപ്പിക്കാനും എതിർക്കാനും വേണ്ടി മാത്രം ജന്മമെടുത്തത് ഒരു വിഭാഗമാണ് അവർ. പിന്നെ ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത വേറൊരു വിഭാഗമാണ് യുക്തിവാദികൾ. അവരെ ഈ 3 വിഭാഗത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലാത്തവരുണ്ടല്ലോ, അല്ല യുക്തിക്കനുസരിച്ച് ജീവിക്കുന്ന യുക്തിവാദികളുണ്ട്, യുക്തിക്കനുസരിച്ച് ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, യുക്തിക്കനുസരിച്ച് ജീവിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഒന്നും ആ വിഭാഗത്തിൽ പെടില്ല. അല്ലാത്ത ചിലര് ഉമ്മൻചാണ്ടി തറക്കേടില്ല, എ കെ ആന്റണി പണ്ടായിരുന്നു ഇപ്പം അല്ല, പിന്നെ ചില കോൺഗ്രസ്സുകാരുണ്ട്, പിന്നെ എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ബി ജെ പിക്കാരുണ്ട്, ഒരു ചുക്കും ചുണ്ണാമ്പോ അവർക്ക് അറിഞ്ഞുകൂടാം. പിന്നെ കുറെ ആർ എസ് എസ്കാർ ഞങ്ങളുടെ ഹോൾസെയിൽ ഹിന്ദു ധർമ്മത്തിന്റെ ഹോൾസെയിൽ ഏലം പിടിക്കുന്നവരാണെന്ന് പറഞ്ഞു അവർക്കും ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ടാമ്പോ അറിഞ്ഞുകൂടാം. അങ്ങനെ അല്ലാത്ത കുറെ ആൾക്കാർ, അതിന്റെ അർത്ഥം ഗോപാലകൃഷ്ണൻ എല്ലാം അറിയാമെന്നല്ല കേട്ടോ, ഞാൻ നമ്മളെ ആവശ്യമില്ലാതെ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞല്ല, അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഭാഗ്യം കിട്ടി കഴിഞ്ഞ 10-50 വർഷം കൊണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ആ ഗ്രന്ഥം ഒന്ന് വായിച്ചാൽ, അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ചാണക്യൻ എഴുതിയ 2 ഗ്രന്ഥങ്ങളിൽ 1 അർത്ഥശാസ്ത്രം, 2 ചാണക്യ നീതിസാരം,
നല്ല പുസ്തക 1300 പേജ് 1300 പോയിന്റുകൾ അതിനകത്തുണ്ട്. ചെറിയ പുസ്തകമാണ്, 1300 പോയിന്റുകളുള്ള പ്യുവർ മാനേജ്മെന്റ് ഗ്രന്ഥമാണ് ചാണക്യ നീതിസാരം. ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇന്ന് കൂട്ടിയാൻ സാധിക്കും. മാനേജ്മെന്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇന്നും നല്ല രീതിയിൽ പഠിക്കാവുന്നതാണ്. ചാണക്യ അർത്ഥശാസ്ത്രം അതിബൃഹത്തായ ഗ്രന്ഥമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ സമഗ്ര നിയമം, ഒരു വ്യക്തി എങ്ങനെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ഒരു കുടുംബം എങ്ങനെ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു സമൂഹം എങ്ങനെ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സംസ്കാരം എങ്ങനെ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു രാഷ്ട്രം എങ്ങനെ രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കണം, ഒരു രാഷ്ട്രം എങ്ങനെ മറ്റ് രാഷ്ട്രങ്ങളുമായിട്ട് ഡീൽ ചെയ്യണം, മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം, ഇങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ. ഞാൻ കംപ്ലീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് തന്നെയാണ്. അതാണ് ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രം. അത് 18 അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ അർത്ഥശാസ്ത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.